ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. 2024 നമ്മുടെ ആദ്യത്തെ വ്ളോഗ് തന്നെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ സൽവാറുകളുടെ മോഡലുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. സ്നാക്കായിട്ടോ ഡെസേർട്ടായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാം കേട്ടോ. ഇത് ഷെമീസിൻ്റെ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ഓയിലാണ്. ഇത് ന്യൂബോൺ ബേബീസിന് വരെ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യണില്ല. ഇതിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ എന്താ പറയുക, നാൽപ്പാമര, അങ്ങനെ 15 ആയുർവേദിക് പ്രോഡക്റ്റ് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഓയിൽ. ഇതിൽ നമുക്ക് മുഖത്തും ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഉള്ള കളർ ചേഞ്ചും എല്ലാം മാറാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസിൻ്റെ പാടുകൾ, ഡാർക്ക് സ്പോട്ട്, പിന്നെ ബ്ലാക്ക് സർക്കിൾസ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ മാറി സ്കിന്ന് നല്ല ഷൈനിങ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് പുറത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, വെയിലൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ടു വീലറിലൊക്കെ പോകുന്ന ജെൻസിനും ലേഡീസിനും ഒക്കെ ഇത് ഉപയോഗിക്കുക. ഓരൊക്കെ കയ്യിമലും ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് തട്ടുന്ന ഭാഗങ്ങളിലൊക്കെ കരുവാളിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബോഡിയിലും മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് ആവശ്യമുള്ള അളവിലെടുത്തിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മാക്സിമം അരമണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തതിനു ശേഷം പയറുപൊടിയോ അല്ലെങ്കിൽ സോപ്പോ നമ്മൾ നോർമലായിട്ട് എന്താണോ കുളിക്കുമ്പോൾ ഉപയോഗിക്കുക അതേപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ മുഖത്ത് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ സോപ്പോ പയറുപൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ. ഇതിലില്ലേ, സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിലുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ളൊരു വെളിച്ചെണ്ണേൻ്റെയൊക്കെ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് ഒരേറ്റ് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണ്ടേ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരേ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇനിയാണ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാനും സൈറയ്ക്കും മാത്രമാണ് പോണത്. എനിക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാനും വേണ്ടിയിട്ട് പോണത്. ഞാനല്ലേ കുറേ ആയിട്ട് ഈ പാർട്ടി വെയർ ഡ്രസ്സുകൾ, കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. കുറേ മുന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളൊക്കെ ഉണ്ടായതിനു ശേഷം കുട്ടികളൊക്കെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളതങ്ങനെ വാങ്ങാതെയായി. പിന്നെ മാത്രമല്ല നമ്മൾ കുറേ ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കാര്യമായിട്ടുള്ളൊരു യൂസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കലേനു. പിന്നെ ഇപ്പോൾ നാട്ടിൽ സെറ്റിലായതിനു ശേഷം നമുക്ക് എപ്പോഴും കല്യാണവും പാർട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇതിനൊക്കെ പോകുമ്പോൾ ഞാനധികം കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ അബായ ഇതൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും തോന്നി ഏതായാലും ഒന്നോ രണ്ടോ പാർട്ടി വെയർ ഡ്രസ്സുകൾ ഏതായാലും വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ മഞ്ചേരിയിലുള്ള കസവ് കേന്ദ്രിക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇല്ലേ ഞാനെൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ആ ഒരു പാർട്ടി വെയർ സൽവാറിൻ്റെ സെക്ഷനിക്ക് കൊണ്ടുപോയി കാണിച്ച്. ആദ്യം തന്നെ കാണിച്ചെന്ന രണ്ട് സൽവാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഇത് രണ്ടും ഏതായാലും ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നേ വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ വന്നിട്ട് രണ്ടും ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കി. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ. ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ചേരുന്ന പോലെ തോന്നിയിട്ടാ. അത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. വേറെ പ്രത്യേകിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ചെയ്യാനില്ല. അതേപോലെ തന്നെ അടുത്തതാണ് കേട്ടോ ഇത്. ആദ്യം കാണിച്ചത് അത്ര ഹെവി ആയിട്ടുള്ളതൊന്നുമല്ല, എന്നാലും വലിയൊരു കുഴപ്പമില്ല. ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഓവറായിട്ട് തോന്നില്ല അത് കണ്ടാൽ. പിന്നെ ഭയങ്കര വെയിറ്റും തോന്നില്ല കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹെവിയാണ്. പിന്നെ ഹെവിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യുമല്ല, ഈ ഒരു സ്ലീവിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അതാണ് കുറച്ച് ഹെവി ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഷാളിൻ്റെ സൈഡ് കൂടെ ഒക്കെ കണ്ടില്ലേ, അവർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
രണ്ടും ഡ്രസ്സ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതായാലും രണ്ടും അവിടെ മാറ്റി വെക്കാം. ഈ ഷോപ്പിൽ വന്നപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുമാൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ തയ്യാറാക്ക എന്നെ അവിടെ വിട്ടിട്ട് പള്ളിയിൽ പോയതാണ്. അപ്പോൾ തയ്യാറാക്ക വന്നിട്ട് ഒന്ന് രണ്ടും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ ഒന്നും നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് കൂടുതൽ നോക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും വീഡിയോ എടുക്കുന്നല്ലേ എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കുറേ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതൊക്കെ ഒന്ന് നിങ്ങളേറ്റവും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. പിന്നെ എന്താ പറയുക, മഞ്ചേരിക്ക് പൊതുവേ നമ്മൾ ഡ്രസ്സോ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും അങ്ങനെ വരലില്ല. മലപ്പുറത്ത് കിട്ടിയില്ലെങ്കിലേ നമ്മൾ മറ്റൊരു ഓപ്ഷൻസ് നോക്കലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം മലപ്പുറത്ത് നോക്കിയിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും മലപ്പുറം പ്രീതി അങ്ങനെ ആ ഭാഗത്തൊക്കെ ഉള്ള ടെക്സ്റ്റൈൽസുകളിലും ഒക്കെയാണ് എപ്പോഴും നോക്കൽ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഏതായാലും കുട്ടികളും ഒക്കെ സ്കൂളിൽ പോയി നമ്മൾ ഫ്രീ ആയിട്ടുള്ളൊരു പോക്കല്ലേ. അപ്പോൾ എന്നാൽ മഞ്ചേരിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴേ ഈ ഒരു സെക്ഷനിൽ പാർട്ടി വെയർ സൽവാറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ള ഡ്രസ്സുകളാണ്. കണ്ട ഈ ഒരു ഷോളിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മുത്തിൻ്റെ ഒരു വർക്ക് വരുന്ന എനിക്ക് നല്ല രസമായി തോന്നി കേട്ടോ. നല്ല കോസ്റ്റ്ലിയാണ്. ഇങ്ങനെ ഷോൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തന്നെ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ മൊത്തത്തിൽ ഇവിടെ ചുരിദാറൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എക്കണോമിക്കാണെന്ന് തോന്നി കേട്ടോ. അതായത് ഭയങ്കര റേറ്റൊന്നും കണ്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് അല്ലേ. നമ്മൾ പൊതുവേ പാർട്ടികളിൽ പോകുമ്പോഴും അങ്ങനത്തെ ഒക്കെ തന്നെ കാണൽ. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവർ കാണിച്ചിരുന്നതൊക്കെ. ഈ ഒരു മോഡലിൽ ഉള്ളത് തന്നെ ഡ്രസ്സ് വാങ്ങാൻ വരുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കൂലേ. അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്കിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നൊക്കെ. പക്ഷേ ഈ ബ്ലാക്ക് എനിക്ക് അത്ര ഇഷ്ടമായതൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു നരച്ച ബ്ലാക്ക് പോലെ തോന്നിയിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ. നല്ല ഹെവി ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട്. നമ്മൾ തീരെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചെന്തെങ്കിലും വർക്ക് കാണുമ്പോൾ തന്നെ ഓവറായോ എന്നിങ്ങനെ തോന്നുക. ഇതൊക്കെ കണ്ട അത്യാവശ്യം നല്ല ഡിസൈനും ഒക്കെ ഉണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. പല റേറ്റിലുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ തന്നെ. നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ തോന്നിയാലും പല റേറ്റിലും, കാരണം മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അധികം ഈ ഒരു ഷോള് ഓർഗൻസിയിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ കാണിച്ചതൊക്കെ. പിന്നെ ഒരു 1500 മുതൽ കാണുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന ഡ്രസ്സിന്. 1500 മുതൽ തന്നെ റേറ്റ് കാണുന്നുണ്ട്. 1500 മുതൽ 4000, 4500 റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ തന്നെ വരുന്നത്. പക്ഷേ ക്ലോത്തിനനുസരിച്ചാണ് അതിൻ്റെ ഒരു റേറ്റിൽ വന്ന ഡിഫറൻസ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ലൊരു കളറ്, ഈ ഒരു വീഡിയോയിൽ കാണുന്ന മാതിരിത്തെ കളറല്ല കേട്ടോ. നമ്മൾ ക്യാമറയിലൊക്കെ എടുത്തപ്പോൾ ചെറുതായിട്ട് കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ലീവിലില്ലേ ഇങ്ങനെ ഒരു ലേസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഷോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ലീവിലുള്ള വർക്കൊക്കെ അല്ലേ കാണുക. അപ്പോൾ സ്ലീവിൽ എനിക്ക് കാര്യമായിട്ട് വർക്കൊന്നുള്ള പോലെ തോന്നിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സ്കിൻ ടോണിനും ചേരും തോന്നുന്നുണ്ടല്ലേ ഈ ഒരു കളറ്. ഇതിടുമ്പോൾ നമ്മളങ്ങനെ ഇരുണ്ട പോലെ അങ്ങനെയൊന്നും തോന്നില്ല. സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആയ പോലെയാണ് എനിക്ക് ഇങ്ങനത്തെ കളർ നമ്മൾ മുഖത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നൽ. അപ്പോൾ ഇതും എനിക്കിഷ്ടമായി. പക്ഷേ ഇതിൻ്റെ സ്ലീവിലും പറയുമ്പോൾ തന്നെ അത്രയൊരു വർക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ഇതിൻ്റെ ക്ലോത്താണെന്നുണ്ടെങ്കിൽ ഒരു വെൽവെറ്റ് പോലെ ഉണ്ട് കണ്ടാൽ. പക്ഷേ വെൽവെറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഏത് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും എൻ്റെ മൈൻഡിൽ റെഡ് നേർക്കും കേട്ടോ. പൊതുവേ എന്താ പറയുക, റെഡാണ് എനിക്കിഷ്ടം. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ റെഡ് എൻ്റെ അടുത്ത് ഇല്ലേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്കിഷ്ടമൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു റെഡ് ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ റെഡല്ല. ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ അവരുടെ റെഡ് ചോദിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു റെഡ് ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഒരു എന്താ പറയുക, കുറച്ചൊരു ലൈറ്റായിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു ബ്ലഡ് റെഡാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കണ്ടിട്ട്. പക്ഷേ അതിനേക്കാളും ഞാൻ എടുത്തു വെച്ച രണ്ടുമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. ഇതൊക്കെ കണ്ട ഫുള്ള് വർക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് നെക്കിൽ മാത്രമല്ല താഴെ വരെയും നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്ന ടൈപ്പാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സെക്ഷനിലൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സീസൺ അല്ലേ, അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വെയർ ഏരിയകളിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ മാറിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ട് തയ്യാറൊക്കെ വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ജുമ്മൊക്കെ പോയതായത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവുമല്ലോ വരാൻ. അപ്പോൾ അതാ ഈ ഒരു സെക്ഷനിക്ക് കയറിയപ്പോൾ തന്നെ കണ്ടതാണ് കേട്ടോ ഈ ഒരു
സൽവാർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ഉദ്ദേശിച്ച അതേ റെഡ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇതൊന്ന് അയപ്പിച്ച് നോക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നം. സ്ലീവിനൊന്നും ലൈനിങ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു പണിയെടുക്കേണ്ട ടൈം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ സൈറാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. സൈറക്കാക്കും പൊതുവേ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സുകളൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനെന്തായാലും ഇപ്രാവശ്യം എനിക്ക് പാർട്ടി വെയർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായതുകൊണ്ട് പിന്നെ വേറൊന്നും പറയൂല. പക്ഷേ അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിൽ എനിക്കറിയായിരുന്നു ഇതായിരിക്കും സൈറക്കാക്ക് കൂടുതൽ ഇഷ്ടപ്പെടാന്ന്. കാരണം ഇതുമ്മ ഫുള്ള് ഡിസൈനൊക്കെ ഉണ്ടെങ്കിലും അത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അപ്പോൾ അതൊരു അത്ര എന്താ പറയുക, കണ്ടുകഴിഞ്ഞാൽ അത്ര ഭയങ്കര ഹെവി ആയിട്ട് തോന്നൂല. അപ്പോൾ അതായിരിക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ആണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടമായത്. അതല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സായിട്ട് തോന്നിയത് അതാ. അപ്പോൾ രണ്ടും ഇട്ട് നോക്കുമ്പോൾ രണ്ടും നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പിന്നെ ഇനിയൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ ഇവിടെ ഒരു ഫ്ലോറ് ഫുള്ള് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ലോണം റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അനാമിന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് റണ്ണിങ് മെറ്റീരിയൽസ് അവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഉച്ച സമയമാണ്. ഷോപ്പിംഗ് വിചാരിച്ചാലും പെട്ടെന്ന് തീർന്നു. പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ആരും കൂടല്ലാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഷോപ്പിംഗൊക്കെ തീർന്നു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. എന്തറിയോ, പാല് പൊരിച്ചത്. ഇത് ഞാനിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വിചാരിച്ച് വെച്ചൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് ഒരു ഐഡിയയും കിട്ടലില്ല. അപ്പോൾ ഏതായാലും ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അത് ഒരു പാനിൽ കുഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടിയത് കോൺഫ്ലോറാണ്. അര കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് കട്ടൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഇനി ഇതിൽക്ക് പഞ്ചസാര വേണം. അതും അരക്കപ്പാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ അര ലിറ്റർ പാലിക്ക് ഈ അരക്കപ്പ് വെച്ച് പഞ്ചസാര കൊണ്ടുള്ള മധുരം കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഇതിൽക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനൊന്നുമില്ല. കുറഞ്ഞ് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാനുള്ള പാൻ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു ചതുരത്തിലുള്ള പാനിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള പാൻ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനിതാ ആ പാലിൻ്റെ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളക്കോളം വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇളക്കി കൊടുക്കണേ. കാരണം ഇത് കോൺഫ്ലോറ് അത്യാവശ്യം ക്വാണ്ടിറ്റി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി പോവും. അപ്പോൾ ഈ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായിട്ട് സാവധാനം തിക്കായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം. ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ലോണം വെന്ത് അത് നല്ല ടൈറ്റായിട്ട് വരണം. ഇപ്പോൾ കണ്ടോ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഒരു നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാകും. കണ്ട, നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ മാറ്റുമ്പോൾ പാനിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണണം. അപ്പോൾ അത്രയും തിക്കാവണം എന്നർത്ഥം. ഇളക്കി കൊടുക്കാൻ വിട്ടുവരുത്, അടിഭാഗം കരിഞ്ഞു പോകട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി ഇതേപോലെ തിക്നെസ്സിൽ കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. അതിനുശേഷം നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് ഷേപ്പിലുള്ള പാനും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ ഒരു സ്ക്വയർ എടുക്കാനുള്ള കാരണം നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് എല്ലായിടത്തും ആ പാനിൽ എല്ലായിടത്തും ഒരേ കട്ടിയിലാകുന്ന രീതിയിൽ ഒന്ന് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. ഇതിപ്പോൾ പുതിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. അത് കുറേ മുന്നേ തന്നെ ഞാൻ കാണൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലേറ്റായി ലേറ്റായി പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണെന്നിങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് പുറത്ത് തന്നെ വെക്കുക. അതിനുശേഷം ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ.
അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് നല്ലോണം സെറ്റായിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ അങ്ങനെ മനസ്സിലാവും. അത് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്യാൻ പറ്റും. എന്നാലും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കത്തിയോ സ്പൂണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കമഴ്ത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. ഇപ്പോൾ കണ്ട നല്ല സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടെടുക്കുക. നല്ല സോഫ്റ്റാണ്, എന്നാലും നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 8 ഇഞ്ചിൻ്റെ പാനായിരുന്നേ. അപ്പോൾ അതിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ ഇത്ര കട്ടിയിലാണ് കേട്ടോ കിട്ടുക. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു സൈസ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ വേണ്ടിയത് കോൺഫ്ലോറാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലോർ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. നമുക്ക് ഇതിലൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഇതിൽ ഞാൻ മുന്നുണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസാണ്. ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവരൊന്ന് കണ്ടുനോക്കിയിട്ട് ചെയ്തു വെക്കാം കേട്ടോ. ബ്രെഡൊക്കെ തന്നെ ബാക്കി വരുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് അപ്പോൾ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ സ്ലൈസ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി ഇതാ ഓരോ പീസ് നമ്മൾ പുഡിങ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ പീസുകളുണ്ടല്ലോ, അത് ഓരോ പീസ് എടുത്തിട്ട് ആദ്യം കോൺഫ്ലോറിലൊന്ന് നല്ലോണം ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം മുട്ടയിലും ഒന്ന് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനൊരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു എക്സസ് ആയിട്ടുള്ള മുട്ടയൊക്കെ അങ്ങോട്ട് താഴേക്ക് പോയിക്കോളും. ഇനി ഇത് നേരെ നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടിട്ട് അതിലും കൂടി ഒന്ന് റോൾ ചെയ്ത് വെക്കാം. നല്ല സോഫ്റ്റാണ്, എന്നാലും ഞാൻ പറഞ്ഞില്ലേ നല്ല സെറ്റായതുകൊണ്ട് നമുക്കിങ്ങനെ പിടിക്കാനും റോൾ ചെയ്തെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. കണ്ട, ഇതേപോലെ നമുക്ക് എല്ലാ പീസുകളും ഒന്ന് ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഫ്രൈ ആക്കലാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കട്ടോ. പാം ഓയിലോ പിന്നെ വെജിറ്റബിൾ ഓയിലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, ഏത് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഓയിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മൾ പാല് റോൾ ചെയ്ത് വെച്ചതെല്ലാം ഇതിൽക്ക് വെച്ച് കൊടുക്കുക. ഓയിൽ കൊള്ളുന്ന അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആദ്യം വെച്ചത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കുക്കാവാനില്ല. ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം കൂടി പോകരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വെച്ചത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം കേട്ടോ, അത്രയേ ഉള്ളൂ കുക്കിംഗ് ടൈം. ഇപ്പോൾ ദാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാല് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എല്ലാം ഒന്ന് പൊരിച്ചു കഴിയുമ്പത്തിന് എനിക്കെന്നൊരു ക്ഷമയില്ലേനു കേട്ടോ. കുട്ടികളാരും എത്തിയിട്ടില്ല, ഞാൻ തന്നെ ക്ഷമയില്ലാതെ ഇത് പൊരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ബ്രെഡ് ക്രംസൊക്കെ അല്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഐസ്ക്രീം പൊരിച്ചതില്ലേ, ഫ്രൈഡ് ഐസ്ക്രീമൊക്കെ കഴിച്ച ആളുകൾക്ക് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതേ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഐസ്ക്രീം ഫ്രൈ ചെയ്യലാണെങ്കിൽ ഭയങ്കര റിസ്ക്കിയാണല്ലേ, അത് എണ്ണയ്ക്കിടുമ്പോൾ നല്ലോണം തെറിക്കും. പക്ഷേ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് എളുപ്പം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ അനാമിന് ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കാണിക്കുക. രണ്ട് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിങ്ങനെ ഒരു സ്കേർട്ടും ടോപ്പും ആയിട്ട് അങ്ങനെയും, പിന്നെ ഒരു ചെറിയൊരു ഫ്രോക്ക് പോലെയും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.